എല്ലാത്തിലും സ്മാർട്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമുക്കിന്നൊരു സ്മാർട്ട് വാച്ച് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഹോണറിൻ്റെ ലേറ്റസ്റ്റായി ഇറങ്ങിയ ഹോണർ വാച്ച് GS3 ആണ് അൺബോക്സ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു ലേറ്റസ്റ്റ് വാച്ചാണിത്. ഇതിൽ 100+ വർക്ക് മോഡ് ഉണ്ട്. അതിൽ തന്നെ 12 ആനിമേറ്റഡ് വർക്ക് മോഡാണ്. അതുപോലെ സ്ട്രെസ് മോണിറ്റർ, 8-channel ഹാർട്ട് മോണിറ്റർ, അതുപോലെ സ്ലീപ്പ് മോണിറ്റർ, അതുപോലെ SPO2 ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ, അങ്ങനെ സ്മാർട്ട് അസിസ്റ്റൻ്റ് ഉണ്ട്. പിന്നെ മ്യൂസിക് കൺട്രോൾ വിത്ത് സ്റ്റോറേജ് ആണ് വരുന്നത്. അതുപോലെ ബ്ലൂടൂത്ത് കോളിംഗ്, പിന്നെ GPS റൂട്ടും ഉണ്ട്. ഇവിടെ വാച്ച് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ ബോക്സിൽ മറ്റെന്തൊക്കെയാണ് ഉള്ളത് എന്ന് കൂടി നോക്കാം. വേറെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. കേബിൾ വരുന്നത് C-type കേബിളാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ ഒരു ചാർജിങ് ഡോക്ക് വരുന്നുണ്ട്. അത് നമുക്കിപ്പോൾ C-type കേബിൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡോക്ക് മാത്രം എടുത്താൽ മതിയായിരിക്കും. വേറെ ഒരു ലീഫ്ലെറ്റും അതുപോലെ ഒരു വാറൻറ്റി കാർഡുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിന് ഇതുവരെ ആൻഡ്രോയിഡ് ആപ്പ് വേർഷൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇതിപ്പോൾ ആപ്പിളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ആപ്പിളിൽ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ ഹോണർ വാച്ച് GS3 കണക്ട് ചെയ്യുക. ജസ്റ്റ് പെയർ ചെയ്താൽ മതി. അതിനുശേഷം ഹെൽത്ത് ആപ്പ് എടുക്കുക. ഇതിലിപ്പോൾ ആപ്പിളിൽ ഹുവായി ഹെൽത്ത് ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ അത് സെറ്റിങ്സ് എടുക്കുക. അപ്പോൾ അതിൽ സ്കാൻ എന്നുള്ള ഓപ്ഷൻ കാണും. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ അതുപോലെ രജിസ്റ്റർ ചെയ്യാൻ കാണിക്കും. അപ്പോൾ ഹുവായി ഹെൽത്തിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇതിന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് പ്രൊഫൈൽ വരിക ഫസ്റ്റായിട്ടുള്ളത്. അതിനുശേഷം സ്കാൻ അടിക്കുക. അപ്പോൾ ഇതുപോലെ വാച്ചിൻ്റെ 2-3 മോഡൽസ് വരും. ഹുവായിയും അതുപോലെ ഹോണർ വാച്ചിൻ്റെ മോഡൽസ് ഇതിൽ കാണിക്കും. അപ്പോൾ ഇതിലൊരു ഏതെങ്കിലും ഒരു ഹോണറിൻ്റെ ഏതെങ്കിലും ഒരു വാച്ചിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ GS3 എന്നുള്ള വാച്ചിൻ്റെ ഇതിൽ ബ്ലൂടൂത്ത് പെയർ ചെയ്ത് കാണിക്കും. അപ്പോൾ അതിലേക്ക് അലോ ചെയ്താൽ മതി. ഇത് വാച്ചുമായി പെയർ ആയതിനു ശേഷം മുകളിൽ ഹോണർ വാച്ച് 3 ഡിവൈസ് കാണിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം പെയറിങ് സക്സസ്ഫുള്ളായി. ലെറ്റ്സ് ബിഗിൻ. ആദ്യമൊന്നും ഇതിൽ ആപ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എവിടെയും കണ്ടിട്ടില്ല. ഏതോ ഒരു ലിങ്കിലോ മറ്റോ കണ്ടിരുന്നു ആപ്പിൾ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. വേറെ ഇതിൻ്റെ സൈറ്റിൽ തന്നെ ഹോണറിൻ്റെ സൈറ്റിൽ വരെ ആപ്പ് iOS ഫീച്ചേഴ്സ് ഇപ്പോൾ ഇല്ലയെന്നാണ് കണ്ടത്. ഇതിൽ വരുന്നത് സിലിക്കോൺ സ്ട്രാപ്പാണ് വരുന്നത്. ഇതിൽ ഒരുപാട് ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ കയ്യിൽ നല്ല രീതിയിൽ ഫിറ്റായിട്ട് നിൽക്കാൻ പറ്റും. ഇതിൻ്റെ പിറകിലായിട്ടാണ് ഇതിൻ്റെ സെൻസറൊക്കെ വരുന്നത്. ഇവിടെ 2 ബട്ടൺസ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. ഇതിന് 10.5 mm തിക്നെസ്സും അതുപോലെ വെയിറ്റ് വരുന്നത് അറൗണ്ട് 44 grams വരുന്നത്. ലോ കാർബൺ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ മേഡ് ചെയ്തിരിക്കുന്നത്. 1.43-inch AMOLED 3D കവേഡ് സ്ക്രീനാണ് വിത്ത് 326 PPI റെസൊല്യൂഷനുമാണ് ഇത് വരുന്നത്. അതുപോലെ ഇത് 3 കളറിൽ വരുന്നുണ്ട്. ഓഷ്യൻ ബ്ലൂ, ക്ലാസിക് ഗോൾഡ്, അതുപോലെ മിഡ് നൈറ്റ് ബ്ലാക്ക്. എൻ്റെ കയ്യിലുള്ളത് മിഡ് നൈറ്റ് ബ്ലാക്കാണിത്. ഇവിടെ വലത്തോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആദ്യമായി ഹാർട്ട് റേറ്റും പിന്നെ സ്ട്രെസ് മോണിറ്ററിംഗ്, അതുപോലെ വെതർ അപ്ഡേറ്റ്സ്, നെക്സ്റ്റ് മ്യൂസിക് പ്ലെയർ, പിന്നെ സ്റ്റെപ്പ് കൗണ്ടിംഗ് ആണ് കാണിക്കുന്നത്. അതുപോലെ മുകളിൽ നിന്നും സ്വൈപ്പ് ചെയ്താൽ ഡു നോട്ട് ഡിസ്റ്റർബ്, സ്ക്രീൻ ഓൺ, ഫൈൻഡ് മൈ ഫോൺ, അലാറം സെറ്റിങ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അലാറമൊക്കെ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. താഴെ നിന്ന് മുകളിലേക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ വരുന്നത്. ഇവിടെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വാച്ച് ഫേസ് കാണാൻ പറ്റും. ഇതിലിപ്പോൾ കുറച്ച് ഫേസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതിൻ്റെ ആപ്പിൽ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ മുകളിലുള്ള ബട്ടണാണ് ഇതിൻ്റെ മെനു ബട്ടൺ വരുന്നത്. ഇതിൽ നിന്ന് ഫസ്റ്റ് വർക്കൗട്ട്, അതുപോലെ വർക്കൗട്ട് റെക്കോർഡ്, വർക്കൗട്ട് സ്റ്റാറ്റസ് ഒക്കെ കിട്ടും. അതിൽ വർക്കൗട്ട് എടുത്താൽ നമുക്കിവിടെ റണ്ണിങ് കോഴ്സ്, ഫിറ്റ്നസ് കോഴ്സ്, ഔട്ട്ഡോർ, ഇൻഡോർ റണ്ണിങ്, ഔട്ട്ഡോർ വാക്ക്, ഇൻഡോർ വാക്ക്, അങ്ങനെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് അതിൽ. സ്വിമ്മിംഗ് പൂള്, മൗണ്ടൻ ഹൈക്ക്, ഹൈക്കിംഗ്, ട്രയൽ റണ്ണേഴ്സ്, അങ്ങനെ ഒരുപാട് സ്പോർട്സ് മോഡുകൾ നമുക്കിതിൽ കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ മെനു ഓപ്ഷൻസിൽ മറ്റുള്ളതായിട്ട് ആക്ടിവിറ്റി റെക്കോർഡ്സ്, കോൾ ലോഗ്സ്, കോണ്ടാക്ട്സ്, മ്യൂസിക്, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, അതുപോലെ മ്യൂസിക് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതിൽ നിന്ന് മ്യൂസിക് പ്ലേ ചെയ്യുന്നതെന്ന് കേൾക്കാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. There's no way I'm turning back now. My destination never slow. ഇതിലിപ്പോൾ ഓൾറെഡി 2 സോങ്ങാണുള്ളത്. നമുക്ക് ഇതിൻ്റെ ഹാപ്പ് വെച്ചിട്ട്
ഇതിൽ ഇനിയും ഒരുപാട് സോങ് ആഡ് ചെയ്യാം. 4 GB ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. മെനുവിൽ ബാക്കി വരുന്നത് ഹെഡ് റൈറ്റ്, അതുപോലെ SPO2, സ്ലീപ്പ് മോണിറ്ററിംഗ്, സ്ട്രെസ്, ബ്രീത്തിങ് എക്സസൈസ്, വെതർ, അലാറം, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, കോമ്പസ് ഉണ്ട്. അപ്പോൾ കോമ്പസ് നോക്കാം, അതും വളരെ കറക്റ്റായിട്ടാണ് കാണുന്നത്. അതുപോലെ വേറെ വരുന്നത് എയർ പ്രഷറിങ്, ഫ്ലാഷ് ലൈറ്റ്, ഫൈൻഡ് ഫോൺ, പിന്നെ സെറ്റിങ്സുമാണ് വരുന്നത്. അപ്പോൾ സെറ്റിങ്സിലാണ് ഇയർഫോൺ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ വാച്ച് ഫേസ് ഒന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫേസാണിത്. ഇതിലും ഒരു വളരെ കുറച്ച് ഫേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചാർജിങ് എന്തായാലും കുറയുമെന്ന് പറയുന്നുണ്ട്. അടുത്ത അതിൻ്റെ SPO2 ലെവൽ ഒന്ന് ചെക്ക് ചെയ്താം. ഇത് മുന്നേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ കുറച്ച് രോമം കൂടുതലുള്ളത് കൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ റീഡിങ് ശരിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിലെ കോൾ ലോഗ് കാണിക്കും. അതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ മെസ്സേജിൻ്റെ വന്നത് കാണാൻ പറ്റും. വിത്ത് പേര് സഹിതം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ. അടുത്തതായി നമുക്ക് ഹുവായ് ഹെൽത്ത് ആപ്പ് ഒന്ന് നോക്കാം. ഇതിൽ ആപ്പിളിൽ ഹുവായ് ഹെൽത്ത് ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് എക്സസൈസ് റെക്കോർഡും അതുപോലെ ഹെൽത്ത് ലിവിങ്, ഹെർട്ട് റേറ്റ്, സ്ലീപ്പ് മോണിറ്ററിംഗ് എല്ലാം ഇതിൽ കാണാൻ പറ്റും. അതുപോലെ സ്റ്റെപ്പ് കൗണ്ടും ഇതിൽ കാണാൻ പറ്റും. അതുപോലെ എക്സസൈസ് എടുത്താൽ ഔട്ട്ഡോർ റണ്ണ്, ഇൻഡോർ റണ്ണ്, വാക്ക്, സൈക്കിൾ, ഇതൊക്കെ GPS സഹിതം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. വാച്ച് ഫേസസ് ഇത്രയൊക്കെയാണ് വരുന്നത് ഇപ്പോൾ. അടുത്തതായി ഡിവൈസ് സെലക്ട് ചെയ്താൽ നമുക്കിതിൽ സെറ്റിങ്സ് കാണാൻ പറ്റും. അതുപോലെ ഹെൽത്ത് മോണിറ്ററിംഗ്, അലാറം, ഫേവറേറ്റ്, കോണ്ടാക്ട്സ്, വെതർ റിപ്പോർട്ട്സ്, ഹെൽപ്പ്, അതുപോലെ നോട്ടിഫിക്കേഷൻ. ഈ ആപ്പ് വെച്ച് ഓൺലൈനിൽ നിന്നും എക്സ്ട്രാ വാച്ച് ഫേസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഓൾറെഡി വാച്ചിൽ തന്നെ ഉള്ള വാച്ച് ഫേസ് തന്നെയാണ്. ആൻഡ്രോയിഡ് വഴി നമുക്ക് എക്സ്ട്രാ വാച്ച് ഫേസൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത്. ഞങ്ങളുടെ റെക്കോർഡ്സും അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് വാച്ച് ഫേസ് വെച്ച് ഫോണിലുള്ള ഫോട്ടോസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഗാലറി വാച്ച് ഫേസ് എടുത്താൽ അതിൽ ടേക്ക് ഫോട്ടോ എടുക്കുക. അതിനുശേഷം ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്താലും മതി. അതിൻ്റെ വാച്ച് ടൈമിംഗ് മോഡലൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതിനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഇത് ഹോണർ വാച്ചിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണിത്. ഹോണർ ഹെൽത്ത് ആപ്പാണിത്. ഇതിൽ നിന്ന് കുറച്ചുകൂടെ വാച്ച് ഫേസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിലും പക്ഷേ അധികമായിട്ടൊന്നും വാച്ച് ഫേസ് അവൈലബിൾ അല്ല. അതുപോലെ ആൻഡ്രോയിഡ് ഡിവൈസ് വഴിയാണ് നമുക്ക് മ്യൂസിക്കൊക്കെ നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇതിലിപ്പോൾ ഒരു മ്യൂസിക് സെലക്ട് ചെയ്ത് നമുക്ക് ഇതിലൊന്ന് എൻ്റർ ചെയ്ത് ഇങ്ങനെ നോക്കാം. ഇതുപോലെ നമുക്ക് സിമ്പിളായി തന്നെ ഇതിലേക്ക് മ്യൂസിക് പറ്റും. അതുപോലെ ഏകദേശം 4 GB ഇതിൻ്റെ മെമ്മറിയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മ്യൂസിക് എൻ്റർ ചെയ്ത് നമുക്ക് എയർപോഡ് വഴിയൊക്കെ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നതാണ് ഫോണിൻ്റെ സഹായമില്ലാതെ തന്നെ. അതുപോലെ തീർച്ചയായും നല്ലൊരു ഭംഗിയുള്ളൊരു പ്രീമിയം ക്വാളിറ്റി തരുന്നൊരു വാച്ച് തന്നെയാണ് നമുക്കിത്. ഒരുപാട് ഫീച്ചേഴ്സുകളും ഒക്കെയുള്ള നല്ലൊരു വാച്ച് തന്നെയാണിത്. ആമസോൺ വഴിയാണ് ഇത് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ലെതർ സ്ട്രാപ്പിന് 15,000 രൂപയും സിലിക്കോൺ സ്ട്രാപ്പിന് 13,000 രൂപയാണ് റേറ്റ് വരുന്നത്. കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ യൂസർ റിവ്യൂവും ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഡ്രീംസ്.